നമസ്തേ. എല്ലാ കുഞ്ഞുങ്ങളെയും മലയാളം ക്ലാസ്സിലേക്ക് ക്ഷണിക്കുന്നു. നമുക്ക് ഇന്നത്തെ മലയാളം ക്ലാസ് തുടങ്ങിയാലോ? ടീച്ചർ കഴിഞ്ഞ ക്ലാസ്സുകളിലായി പരിചയപ്പെടുത്തിയ ജഗ്ഗു എന്ന കുട്ടിക്കൊമ്പനെ എല്ലാവർക്കും ഓർമ്മയുണ്ടോ? ജഗ്ഗുവിന് എന്താണ് പറ്റിയത്? ഒരു ദിവസം ജഗ്ഗുവും കൂട്ടരും കാട്ടിൽ ഈറ്റ തിന്നുകയായിരുന്നു. പെട്ടെന്നാണ് ഒരു വെടിശബ്ദം കേട്ടത്. ജഗ്ഗുവും കൂട്ടരും ചിതറി ഓടി. ജഗ്ഗു ഓടി ഓടി കൂട്ടം തെറ്റി. ജഗ്ഗു ആരുടെ അടുത്തേക്കാണ് എത്തിയത്? ഋഷിയുടെയും കൺമണിയുടെയും. ജഗ്ഗു നടന്ന കാര്യങ്ങളെല്ലാം കൺമണിയോടും ഋഷിയോടും പറഞ്ഞു. ഋഷിയും കൺമണിയും എങ്ങനെയെങ്കിലും ജഗ്ഗുവിനെ അവൻ്റെ അമ്മയുടെ അടുത്തെത്തിക്കാൻ പല വഴികളും ആലോചിച്ചു. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്ന് നമുക്ക് ജഗ്ഗു അമ്മയെ കാണുമോ എന്ന പുതിയ പാഠം പരിചയപ്പെടാം. ടീച്ചർ വായിക്കുമ്പോൾ എല്ലാവരും ടീച്ചറിനോടൊപ്പം വായിക്കണം. പാഠം 10. ജഗ്ഗു അമ്മയെ കാണുമോ? ജഗ്ഗുവിനെ തേടി ആരും വന്നില്ല. ഇനി എന്തു ചെയ്യും? കുട്ടികൾ ആലോചിച്ചു. ഇവൻ്റെ അമ്മയ്ക്ക് ഒരു കത്തയക്കാം, കൺമണി പറഞ്ഞു. കത്തെഴുതി കവറിലിട്ട് ഒട്ടിച്ചു. കൂട്ടുകാരെ, നമ്മുടെ പാവം ജഗ്ഗുവിനെ തേടി കാട്ടിൽ നിന്ന് ആരും തന്നെ വന്നില്ല. ഇനി എന്തു ചെയ്യും? ഋഷിയും കൺമണിയും ആലോചിച്ചു. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇവൻ്റെ അമ്മയ്ക്ക് ഒരു കത്തയച്ചാലോ, കൺമണി പറഞ്ഞു. അവർ രണ്ടുപേരും കൂടി കത്തെഴുതി കവറിലിട്ട് ഒട്ടിച്ചു. ഇനി എല്ലാവരും ഈ ചിത്രത്തിലൊന്ന് നോക്കിക്കേ. കത്തെഴുതി കഴിഞ്ഞ് ഋഷിയും കൺമണിയും എവിടേക്കാണ് പോയത്? അതെ, പോസ്റ്റ് ഓഫീസിലാണ് കൺമണിയും ഋഷിയും പോയത്. പോസ്റ്റ് ഓഫീസിൻ്റെ മുൻപിൽ ആരാണ് നിൽക്കുന്നത്? ആരാ? അതെ, പോസ്റ്റ്മാനാണ് പോസ്റ്റ് ഓഫീസിൻ്റെ മുൻപിൽ നിൽക്കുന്നത്. കുട്ടികൾ ജഗ്ഗുവിൻ്റെ അമ്മയ്ക്ക് കത്തെഴുതി. കത്തിൽ എന്തൊക്കെ എഴുതിയിരിക്കും എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയാ? പ്രിയപ്പെട്ട ജഗ്ഗുവിൻ്റെ അമ്മയ്ക്ക്, ജഗ്ഗു ഇപ്പോൾ ഞങ്ങളുടെ അടുത്തുണ്ട്. ജഗ്ഗുവിന് അമ്മയെ കാണാഞ്ഞതുകൊണ്ട് വലിയ സങ്കടമാണ്. അതുകൊണ്ട് ജഗ്ഗുവിൻ്റെ അമ്മ എത്രയും വേഗം വന്ന് ജഗ്ഗുവിനെ കൂട്ടിക്കൊണ്ടു പോകണം. മേൽവിലാസം എന്താണ് ജഗ്ഗു? അമ്മ കാട്, അവൻ പറഞ്ഞു. അവർ കത്തുമായി പോസ്റ്റ് ഓഫീസിൽ എത്തി. പോസ്റ്റ്മാൻ കുട്ടിശങ്കരൻ കത്ത് വാങ്ങി നോക്കി. മേൽവിലാസം മുഴുവൻ ഇല്ലല്ലോ. പേര്, വീട്ടുപേര്, സ്ഥലപ്പേര് ഒക്കെ വേണം. കൂട്ടുകാരെ, ഋഷിയും കൺമണിയും ജഗ്ഗുവിൻ്റെ അമ്മയ്ക്ക് ഒരു കത്തെഴുതി. എന്നിട്ടോ അവർ കത്തുമായി പോസ്റ്റ് ഓഫീസിൽ എത്തി. ജഗ്ഗു എന്ത് മേൽവിലാസമാണ് കുട്ടികൾക്ക് കത്തിൽ എഴുതാൻ പറഞ്ഞു കൊടുത്തത്? അമ്മ കാട്. കുട്ടികൾ പോസ്റ്റ് ഓഫീസിൽ എത്തിയപ്പോൾ പോസ്റ്റ്മാൻ കുട്ടിശങ്കരൻ കത്ത് വാങ്ങി നോക്കിയിട്ട് മേൽവിലാസം മുഴുവൻ ഇല്ലല്ലോ എന്ന് കുട്ടികളോട് പറഞ്ഞു. കൂട്ടുകാരെ, ഒരു കത്തെഴുതാൻ എന്തൊക്കെ മേൽവിലാസം വേണം? പേര്, വീട്ടുപേര്, സ്ഥലപ്പേര് ഒക്കെ വേണം. ഇനി തന്നിരിക്കുന്ന ഈ കാർഡിൽ നിങ്ങളുടെ മേൽവിലാസം എഴുതണം. എല്ലാ കുഞ്ഞുങ്ങളും ആദ്യം നിങ്ങളുടെ പേര് എഴുതണം. എന്നിട്ടോ വീട്ടുപേര്, സ്ഥലപ്പേര്, പിന്നീടോ പോസ്റ്റ് ഓഫീസിൻ്റെ പേര്, ഇത്രയും കൂടി ഉൾപ്പെടുത്തണം. കേട്ടല്ലോ. ജഗ്ഗുവിന് എന്തുപറ്റി? ജഗ്ഗുവിനെ കാണുന്നില്ല. കുട്ടികൾ എല്ലായിടത്തും അന്വേഷിച്ചു. വാഴത്തോപ്പിനപ്പുറത്തെ പാറക്കൂട്ടത്തിനിടയിൽ നിന്ന് ഒരു ഞരക്കം കേട്ടു. അവർ അങ്ങോട്ടോടി. പാവം ജഗ്ഗു തളർന്നു കിടക്കുന്നു. ജഗ്ഗു, ജഗ്ഗു, കുട്ടികൾ അവനെ തൊട്ടു വിളിച്ചു. നല്ല ചൂട്, പനിയുണ്ടെന്ന് തോന്നുന്നു, ഋഷി പറഞ്ഞു. നമുക്ക് ഡോക്ടറോട് പറഞ്ഞ് മരുന്ന് വാങ്ങാം, കൺമണി പറഞ്ഞു. കൂട്ടുകാരെ, ഒരു ദിവസം ജഗ്ഗുവിനെ കാണുന്നില്ല.
ഋഷിയും കൺമണിയും എല്ലായിടത്തും ജഗ്ഗുവിനെ തിരക്കി. പാറക്കൂട്ടത്തിനിടയിൽ നിന്ന് പെട്ടെന്നാണ് ഒരു ഞരക്കം കേട്ടത്. അവർ അങ്ങോട്ടോടി. ഓടിയപ്പോൾ അവിടെ എന്ത് കാഴ്ചയാണ് അവർ കണ്ടത്? നമ്മുടെ പാവം ജഗ്ഗു തളർന്നു കിടക്കുന്നു. കുട്ടികൾ അവനെ തൊട്ടുവിളിച്ചു. നല്ല ചൂട്, പനിയുണ്ടെന്ന് തോന്നുന്നു, ഋഷി പറഞ്ഞു. അങ്ങനെയെങ്കിൽ നമുക്ക് ഡോക്ടറോട് പറഞ്ഞ് മരുന്ന് വാങ്ങാം, കൺമണി ഋഷിയോട് പറഞ്ഞു. ഋഷിയും കൺമണിയും ആശുപത്രിയിൽ എത്തി. ആർക്കാ അസുഖം? ഞങ്ങളുടെ ജഗ്ഗുവിന് പനിയാണ് ഡോക്ടർ, ഋഷി പറഞ്ഞു. ആരാ ജഗ്ഗു? ജഗ്ഗു ആനക്കുട്ടിയാണ്. ആനക്കുട്ടിയോ? മൃഗങ്ങളെ ചികിത്സിക്കുന്നത് മൃഗാശുപത്രിയിലാണ്, ഡോക്ടർ പറഞ്ഞു. രണ്ടു ദിവസം മരുന്ന് കഴിച്ചപ്പോൾ ജഗ്ഗുവിൻ്റെ അസുഖം മാറി. കൂട്ടുകാരെ, നമ്മുടെ ഋഷിയും കൺമണിയും ജഗ്ഗുവിന് മരുന്ന് വാങ്ങാൻ ആശുപത്രിയിൽ എത്തി. ഡോക്ടർ കുട്ടികളോട് ചോദിച്ചു, ആർക്കാണ് അസുഖം? കുട്ടികൾ പറഞ്ഞു, ഞങ്ങളുടെ ജഗ്ഗുവിന് പനിയാണ് ഡോക്ടർ. ആരാണ് ജഗ്ഗു? ഡോക്ടർ ചോദിച്ചു. ജഗ്ഗു ഒരു ആനക്കുട്ടിയാണ്, കുട്ടികൾ ഡോക്ടറോട് പറഞ്ഞു. ആനക്കുട്ടിയോ? ആനക്കുട്ടിയെ ചികിത്സിക്കുന്നത് മൃഗാശുപത്രിയിലാണല്ലോ, ഡോക്ടർ പറഞ്ഞു. അങ്ങനെ രണ്ടു ദിവസം മരുന്ന് കഴിച്ചപ്പോൾ നമ്മുടെ പാവം ജഗ്ഗുവിൻ്റെ അസുഖം മാറി. കുഞ്ഞുങ്ങളെ, മൃഗങ്ങളെ ചികിത്സിക്കുന്നത് എവിടെയാണ്? അതെ, മൃഗാശുപത്രിയിലാണ് മൃഗങ്ങളെ ചികിത്സിക്കുന്നത്. എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായോ? അടുത്ത ക്ലാസ്സിൽ ജഗ്ഗുവിൻ്റെ കൂടുതൽ വിശേഷവുമായി ടീച്ചർ വരാം.